ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ യു കെയിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ന്യൂസസ് ആണ് ഡേ ബൈ ഡേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഓരോ അപ്ഡേറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പം ഈ ഒരു സെയിം ടോപ്പിക്കിനെ പറ്റിയിട്ട്, അതായത് യു കെയിലെ സ്റ്റുഡൻസിൻ്റെ ഈ പി എസ് ഡബ്ല്യു ഡിപെൻഡൻ്റ് വിസ അല്ലെങ്കിൽ 30 hours ജോബ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പുതിയൊരു മാറ്റം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ രണ്ട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് സോറി നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് നാട്ടിൽ നിന്ന് ഈ ഒരു സെപ്റ്റംബർ ഇൻടേക്കിലേക്കൊക്കെ വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരെയും ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ, ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന ഇൻടേക്കുകളിലേക്ക് ഈ യു കെയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കൺട്രിയിലേക്ക് വരുന്നത് വോത്ത് ആണോ, ഓർ 2023 ഇനി യു കെയിലേക്ക് വരുന്നത് വോത്ത് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇനി വരണോ, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാവരും മനസ്സിലുണ്ട്. എനിക്കൊന്ന് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൺസേൺഡ് ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരുടെ പാരൻസും ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, യു കെയിലേക്ക് വരുന്നത് വോത്ത് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. കാര്യം ഒരുവിധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 7 മാസം 8 മാസമായി, എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരും കണ്ടൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന പലരും ഉണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ തെറ്റുപറ്റുകളും ഉണ്ടാകാം. അപ്പം എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. സോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളത്, ഇത് ഏകദേശം ഒരു 2 വർഷം ആയിട്ടുള്ളൂ ഈ ഒരു പി എസ് ഡബ്ല്യു അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയുന്ന സംഭവം ഈ 2 വർഷത്തിലേക്ക് കുറേ നാളുകൾക്ക് ഷെയ്ഡൊക്കെ ഈ പി എസ് ഡബ്ല്യു എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം 2 വർഷം ആയുള്ളൂ ഈ ഒരു പി എസ് ഡബ്ല്യു 2 years മാറ്റിയിട്ട്. അപ്പം അത് അങ്ങനെ ചെയ്യാനായിട്ട് കാരണം ഈ ഒരു കോവിഡ് അല്ലെങ്കിൽ പാൻഡമിക് ആ ടൈമിന് ശേഷം എക്കണോമി യു കെ എക്കണോമി എന്ന് പറയുന്നത് വളരെയധികം താഴേക്ക് പോവുകയും എല്ലാ കൺട്രി നോട്ട് ഓൺലി യു കെ എല്ലാ രാജ്യങ്ങളെയും ഈ ഒരു കോവിഡ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് അവരുടെ എക്കണോമിക് ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ വളരെ ലിബറലായിട്ട് ഈ IELTS അതുപോലെ പല കാര്യങ്ങൾ എടുത്ത് മാറ്റി 2 വർഷത്തെ പി എസ് ഡബ്ല്യു കൊണ്ടുവന്ന് ഒരുപാട് സ്റ്റുഡൻസിനെ ഈ ഒരു കൺട്രിയിലേക്ക് ഇവരെ അട്രാക്ട് ചെയ്തത്. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു സ്ഥിതി ഉള്ള സമയത്ത് പെട്ടെന്ന് ഒരിക്കലും ഒരു ഈ ഒരു സ്റ്റുഡൻറ് വിസ എന്ന് പറയുന്ന കാര്യം അവർ നിർത്തില്ല. അപ്പം ഇൻ കേസ് അങ്ങനെ നിർത്തിയാൽ തന്നെ ഒബ്വിയസ്ലി നമ്മൾ മറ്റ് രാജ്യങ്ങളായ ജർമ്മനി, ഓസ്ട്രേലിയ, കാനഡ അങ്ങനെയുള്ള പല കൺട്രീസും നമ്മൾ ഓപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ കൺട്രീസ് സ്റ്റുഡൻസിൽ വളരെയധികം ലിബറലായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് അവിടെ ചെല്ലാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. സോ ഈ ഒരു കാര്യം എന്തായാലും തീർച്ചയായിട്ടും UK എക്കണോമിക് ഗ്രോത്തിനെ അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റിനെ തീർച്ചയായിട്ടും ബാധിക്കുന്ന ഒന്നായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്റ്റുഡൻറ് വിസ അല്ലെങ്കിൽ പി എസ് ഡബ്ല്യു എന്ന് പറയുന്ന കാര്യം മൊത്തം എടുത്തു കളയാൻ വഴിയില്ല അല്ലെങ്കിൽ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. പിന്നെ ഈ സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് 6 months ആക്കാനായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും ഇനിയുള്ള ഇൻടേക്ക്, അതായത് ഏകദേശം ഒരു 2024 ഇൻടേക്കിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു 2023 ഈ ഒരു ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇപ്പോൾ ഞങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ വന്നവരാണ് അല്ലെങ്കിൽ ഇപ്പം ജനുവരി ഇൻടേക്ക് സെപ്റ്റംബർ ഇൻടേക്കൊക്കെ ഓൾറെഡി നമ്മൾ ഫീസ് അടച്ചവരായിരിക്കാം. അപ്പം അതിന് ശേഷം വരാനിരിക്കുന്ന ആ ഒരു ഇൻടേക്കിലേക്കായിരിക്കാം ചിലപ്പോൾ ഈ ഒരു നിയമം വരാൻ സാധ്യതയുള്ളത്. അപ്പം ആരും ഇത് കേട്ട ഉടനെ അങ്ങനെ പാനിക് ആവേണ്ട ആവശ്യം ഒന്നും ഇല്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇൻ കേസ് ഈ ഒരു 6 മാസം സ്റ്റേ ബാക്ക് ആക്കുകയാണെങ്കിൽ തന്നെ, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ നമ്മളേക്ക് 6 months ആക്കുകയാണെങ്കിൽ തന്നെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ വന്നതിന് ശേഷം നിങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. അതായത് നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്തിട്ടായിരിക്കാം യു കെയിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ഏത് കോഴ്സാണോ ചൂസ് ചെയ്യുന്നത്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് നിങ്ങളുടെ എന്താണ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ വേറൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ചതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ
നമ്മുടെ ഈ സ്കിൽ ലേബേഴ്സ് അല്ലെങ്കിൽ ഓക്കുപ്പേഷൻ ലിസ്റ്റിലുള്ള കോഴ്സസ് എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. ഡിപ്പെൻഡൻസ് കൂടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും എന്ന് പറയാനായിട്ട് സാധിക്കും. കാര്യം രണ്ടുപേരോടൊപ്പം ഒരാൾ സ്റ്റുഡൻ്റ് ആണ്, ഒരാൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന പൈസ കൊണ്ട് ഒന്നും നമുക്കിവിടെ ജീവിച്ചു പോകാൻ പറ്റില്ല. അപ്പം രണ്ടുപേർ ജോലി ചെയ്യുമ്പം ഒരാളുടെ പൈസ എങ്കിലും നമുക്ക് കുറച്ചെങ്കിലും സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഡിപ്പെൻഡൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങളിവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കൊരു ജോലി അല്ലെങ്കിൽ നിങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ജോലി നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിസയിലേക്ക് സ്വിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. യു കെയിൽ വന്നവരാരും വെറും കൈയോടെ തിരിച്ചു പോയ ഒരു ചരിത്രം ഇന്നേ വരെ നമ്മൾ ആരും കേട്ടിട്ടില്ല അല്ലേ. അപ്പം വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമായിരിക്കും ജോലി കിട്ടാതെ ആയാലും പോകും. സോ നമുക്ക് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, നമുക്ക് ഹാർഡ് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപാട് വെബ്സൈറ്റ്സും ഈ ഇൻഡീഡ്, ഫ്ലെക്സി, ഇൻഡീഡ് അതുപോലെ ഒരുപാട് വെബ്സൈറ്റ്സിൽ ജോബ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ സമയം കളയാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് വരുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു തെറ്റുമുണ്ടെന്നോ അല്ലെങ്കിൽ പോകത്തല്ലാന്നോ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിൽ ഒരു മാസം ജോലി ചെയ്യുന്ന പൈസ നമുക്കിവിടെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ പെർ അവർ 10 ആക്കുന്നു. ഇപ്പം അത് പേ റേറ്റ് കൂട്ടാൻ പോകുന്നു എന്ന് പറയുന്നു. അതായത് 20 hours എന്നുള്ളത് മാറ്റി 30 മണിക്കൂറോ അതിലധികമോ നമുക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. അത് 6 months PSW ആക്കുകയാണെങ്കിൽ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത വരുന്നത്. എന്നിരുന്നാലും മിനിമം 10 per hour ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് ഏകദേശം 1 hour ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10,000 rupees നാട്ടിലെ 10,000 rupees നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ജീവിത ചിലവുകൾ ഇവിടെ കൂടുതലാണെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലിവിങ് എക്സ്പെൻസ് ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ എന്താണ് ഡിപ്പെൻസ് ഓൺ അസ് ആണ്. കാര്യം ഞാൻ പറയാം, ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർക്കാണെങ്കിൽ വീടും സ്വന്തമായിട്ട് കാറും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിത ചിലവ് കൂടുതലായിരിക്കും. സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിന് നമുക്ക് നമ്മൾ ജോലി ചെയ്ത് നമുക്കൊരു മാസം ഇത്ര ഒരു ശമ്പളം കിട്ടിയാലും കുറച്ച് പൈസ എങ്കിലും മിനിമം ഒരു 100 pounds, 150 pounds എങ്കിലും നമുക്ക് മാറ്റിവെക്കാനായിട്ട് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. സോ ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്കാണ് ചിലവ് കൂടുതലെന്ന് പറയുന്നത്. കാര്യം ഈ കാറൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ്, ഹൗസ് റെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പം, വീടൊക്കെ ഉള്ളവരാണെങ്കിൽ മോർഗേജ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർക്ക് എക്സ്പെൻസ് കൂടുന്നത്. സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിലാണെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് പഠിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം ഇവിടെ അവൈലബിൾ ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു ഈ സ്കിൽസ് ഷോർട്ടേജ് ലിസ്റ്റ് ഉണ്ട്. അപ്പം അതിലുള്ള ജോലികൾ അല്ലെങ്കിൽ അതിലുള്ള കോഴ്സസ് എടുത്ത് പഠിച്ചു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ ഇവിടെ നിൽക്കാനായിട്ട് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും. ഇവിടെ വരുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യു കെ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കൺട്രിയാണ്. ഒരുപാട് നല്ല ബെനഫിറ്റ് അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു കൺട്രിയാണ് യു കെ എന്ന് പറയുന്നത്. കാര്യം എന്താണ്, ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ILTS കാര്യങ്ങളും എല്ലാം എടുത്തു മാറ്റിയത് ഇവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. സോ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം അങ്ങനെ നിർത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ എവിടെയെങ്കിലും കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. എന്തായാലും ഇനി വരാനിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് നല്ലൊരു ജോലി കണ്ടുപിടിക്കുക. നിങ്ങൾ കോഴ്സ് കഴിയുമ്പോഴാണെങ്കിലും നല്ല നല്ല കമ്പനീസിൽ നിങ്ങൾക്ക് ഒരു ജോലി നിങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ശ്രമിക്കുക. സോ അതാണ് നമ്മളിവിടെ വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് എന്തായാലും ഇവിടെ നിന്നാലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇങ്ങോട്ട് വരുന്നത് കൊണ്ടും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല കോഴ്സസ് എടുത്തിട്ട്, നല്ല ക്വാളിറ്റി ഓഫ് കോഴ്സസ് എടുത്ത്, നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ല തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ വരണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു ഡിസിഷൻ എടുത്ത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. സോ തീർച്ചയായിട്ടും എല്ലാവരും വരിക. നല്ല യൂണിവേഴ്സിറ്റീസ് ആണ് UK നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയും നിങ്ങളുടെ കോഴ്സസും വളരെ ക്രൂഷ്യൽ ആണ് നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിലേക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിരിക്കും. അതുകൊണ്ട് ആരും പെട്ടെന്നൊന്നും പാനിക് ആവണ്ട. ഒരുപാട് പേരൻസ് ഇതിനെപ്പറ്റി കൺസേൺഡ് ആണെന്ന് എനിക്കറിയാം. സ്റ്റിൽ എനിക്ക് വരെ മെസ്സേജ് വരുന്നുണ്ട് പേഴ്സണലി. സോ എനിക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടാണ് നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള കുറച്ച് വാർത്തകൾ കേൾക്കുമ്പം. അതായത് പ്രത്യേകിച്ച് ഇങ്ങനെ കുറേ ഫണ്ടൊക്കെ റേസ് ചെയ്തിട്ട് നമ്മൾ വരാൻ നിൽക്കുമ്പം ഇങ്ങനെയുള്ള കുറേ ന്യൂസസ് കിട്ടുമ്പം വളരെയധികം ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും എന്നെനിക്ക് മനസ്സിലാവും. എങ്കിലും ആരും പേടിക്കേണ്ട, നമ്മളെന്തായാലും ഓരോ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ഫോൺ
മീൻസ് ഈ വീഡിയോ എടുക്കുന്നത്, അതാണ് ഈ പോർട്രേറ്റ് മോഡിൽ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.